ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ബി എസ് എൽ നമ്പർ എങ്ങനെ നിങ്ങൾക്ക് സോറി ബി എസ് എല്ലിലേക്ക് എങ്ങനെ പോർട്ട് ചെയ്യാവുന്നതിനെ കുറിച്ചിട്ടാണ് അപ്പം ഇപ്പം അധിക പേർക്കും ഈ എന്താ പറയുക ഭയങ്കരമായിട്ട് താരിഫ് വർദ്ധിപ്പിച്ചതിനെതിരെ അവർക്ക് അതായത് നമ്മൾക്ക് രണ്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ മെയിൻ അല്ലാത്ത സെക്കൻഡറി ഫോണൊക്കെ അധികാരം ഇപ്പോൾ ബി എസ് എൻ മാറുന്നുണ്ട് അപ്പോൾ പോർട്ട് ചെയ്യുന്ന പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ബി എസ് എൻ പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നിലവിൽ ഉപയോഗിക്കുന്ന ആ സിം ഏത് കമ്പനിയാണോ അതിൽ വാലിഡി ഉണ്ടായിരിക്കണം അതായത് അതിൽ നിന്നൊരു എസ് എം എസ് അയക്കാനുണ്ട് പോർട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു റിട്ടേൺ ആയിട്ട് ഒരു ഒ ടി പി വരും അതുകൂടാതെ മറ്റുള്ള ഒ ടി പികളും വരാനുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ബി എസ് എൻ എൽ ഓഫീസ് പോവാം അല്ലെങ്കിൽ ബി എസ് എൻ എല്ലിൻ്റെ കൺസ്യൂമർ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അവർ പാർട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് കൺസ്യൂമർ ഓഫീസസ് ഉണ്ടാവും ഓഫീസുണ്ടാവും അവിടെ പോയാൽ നിങ്ങൾ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ആധാർ കാർഡ് നമ്പർ നിങ്ങളുടെ ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്ന അവർ ആധാർ കാർഡ് നമ്പർ അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ഫോട്ടോ ആവശ്യമൊന്നുമില്ല പഴയ രീതിയിൽ ഫോട്ടോയുടെ ആവശ്യമില്ല കാരണം അവിടെ പോകുമ്പോൾ നേരിട്ട് ടാബ്ലെറ്റിലോ മൊബൈലോ ആയിട്ട് അവർ ഫോട്ടോ എടുക്കും ജസ്റ്റ് ഒന്ന് കണ്ണീമീ കാണിച്ച് കഴിഞ്ഞാൽ ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും അത്രയേ ഉള്ളൂ പിന്നെ റീചാർജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എഫ് ആർ സി ഫസ്റ്റ് റീചാർജ് നമ്മളൊരു പുതിയ ഒരു കണക്ഷൻ തുടങ്ങുമ്പോൾ ഒരു റീചാർജ് ചെയ്യാനുണ്ട് അതാണ് എഫ് ആർ സി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും എന്നിരുന്നാലും ഞാൻ ചെയ്തൊരു പ്ലാൻ പറഞ്ഞുതരാം ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അടുത്ത് ഒരു പ്ലാനാണ് അതിൽ നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ടു ജി ത്രീ ജി നെറ്റ് കിട്ടും അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് ഇൻകമ്മിങ്ങും ഉണ്ട് ഓക്കെ സാധാരണ പോലെ തന്നെ നൂറ് എസ് എം എസ് അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് ഫ്രീ ആയിട്ട് വിളിക്കാം നമ്മൾ സാധാരണ പാക്ക് ചെയ്യുന്ന പോലെ തന്നെ നാൽപ്പത്തഞ്ച് ദിവസം കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീചാർജ്ജ് നിങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടുതൽ ഓഫർ വേണമെങ്കിൽ ഈ എഫ് ആർ സിയിൽ തന്നെ അതിലും കൂടിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നിലവിൽ എയർടെൽ വി ഐ അതുപോലെ തന്നെ ജിയോയൊക്കെ പൈസ കൂട്ടിയത് രണ്ട് സിം ഉപയോഗിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു സിം എന്താ പറയുക കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബി എസ് എൻലേക്ക് മാറ്റുന്നുണ്ട് അല്ലാതെ ഒരുപാട് ആൾക്കാർ ഇപ്പം നെറ്റൊന്ന അധികം ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ ഐ ഡിയിൽ നിന്നും അത് വി ഐയിന്നും എയർടെലിൽ നിന്നൊക്കെ മാറുന്നുണ്ട് ഓക്കെ അപ്പം ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പോർട്ടിന് മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ കിട്ടും അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ അവർ ആ ഓഫീസിൽ പോയാൽ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തുതരും ഏകദേശം ഒരാഴ്ച ഏഴ് ദിവസത്തിനുള്ളിലാണെന്ന് പറയുന്നത് പോർട്ടാവുന്നത് ഏകദേശം എനിക്ക് നാല് ദിവസം കൊണ്ട് പോർട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതുപോലെ തന്നെ അവരുടെ പോകുമ്പോൾ നമുക്ക് അൾട്ടർനേറ്റീവ് നമ്പർ കൊടുക്കാനുണ്ട് നമ്മുടെ ഫോണിൽ വരുന്ന ഒ ടി പി കൂടാതെ വേറൊരു നമ്പറിലും കൂടി അവർ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ചോദിക്കുന്നുണ്ട് അതിലും ഒരു ഒ ടി പി മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ ആരെങ്കിലും കൂട്ടുകാരുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്പറും കൂടി കരുതുക നിങ്ങൾക്ക് തന്നെ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു പോർട്ട് ചെയ്യുന്ന നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡറി നമ്പറും കൊടുത്തുകഴിഞ്ഞാൽ നടക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ബി എസ് എൻ മാറാം പിന്നെ പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ടു ജിയും ത്രീ ജിയും ആണ് നിങ്ങൾക്കറിയാം ത്രീ ജി തന്നെ എച്ച് പ്ലസ് വരെ കിട്ടുന്നുണ്ട് അവിടെ തന്നെ അത്യാവശ്യം നമ്മൾക്ക് ഒരു ത്രീ സിക്സ്റ്റി പിക്സലൊക്കെ യൂട്യൂബിൽ ഫോർ ഐറ്റിയും നടക്കും എന്നിരുന്നാലും ത്രീ സിക്സ്റ്റി പിക്സലിലൊക്കെ അത്യാവശ്യം നമുക്ക് ബഫറിംഗ് ഇല്ലാത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും ഗ്രാമപ്രദേശങ്ങളിൽ ടൗണിലേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ എന്താ പറയുക നമ്മുടെ ബി എസ് എല്ലിൽ ഫോർ ജി ടവർ വരുന്നുണ്ട് കേട്ടു ടെസ്റ്റിംഗ് ആരംഭിച്ചതെന്നൊക്കെ കേട്ടിട്ടുണ്ട് സോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായി കാര്യങ്ങൾ ഓക്കെ ഇപ്പോഴും കുറഞ്ഞ പ്ലാൻസ് തന്നെയാണുള്ളത് ഇനിയിപ്പം ഏകദേശം അടുത്ത വർഷം പകുതി ആകുമ്പോഴേക്കും ബി എസ് എൻ മൊത്തം ഫോർ ജി നെറ്റ്വർക്ക്സ് എല്ലായിടത്തും കേരളത്തിലെ ഉടനീളം എന്താ പറയുക ഫോർ ജിയിലേക്ക് മാറും അപ്പം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇപ്പം എന്താ പറയുക രണ്ട് സിമ്മിലുള്ള ആൾക്കാർ അതുപോലെ തന്നെ നെറ്റിൻ്റെ ഉപയോഗം അധികം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഗി എസ് എൻ ലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യത്തിലാണ് നിങ്ങൾ ആധാരണ ആധാർ കാർഡ് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഏകദേശം ഇരുന്നൂറ്റി അറുപത് രൂപ എടുക്കൽ എഫ് ആർ സി റീചാർജ് ചെയ്യുന്നുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തേക്കുള്ള അത് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങളെ ഇപ്പം നമ്മളെ ഫോണിപ്പോൾ കട്ടായിരിക്കും സാധാരണ നിങ്ങൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ റീചാർജ് ചെയ്യാതെ വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും സിമാണ് പോർട്ട് ചെയ്യേണ്ടത് അതിൽ നിന്നൊരു മെസ്സേജ് അയക്കാനുള്ള എന്താ പറയുക അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം അതായത് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം എന്നാലേ മെസ്സേജ് പോകത്തുള്ളൂ പിന്നെ അത് നിങ്ങൾക്കിപ്പോൾ പതിനാല് ദിവസത്തേക്കുള്ള പ്ലാനുകളൊക്കെ അവൈലബിൾ ആണ് അത് ചെയ്താലും മതി ഓക്കെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പോർട്ടിൻ്റെ മെസ്സേജ് അയച്ച ആ സ്പോർട്ടിൽ മുതൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അതായത് ഏത് ഇപ്പോൾ ഞാനും മാറിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് കോൾ വരും അതാ നിങ്ങൾക്ക് തൊണ്ണൂറ്റൂ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസത്തേക്ക് ടു ജി ബി പെർ ഡേ ഓഫർ തരാം അത് ഒരു മാസത്തേക്കല്ല നാല് മാസത്തേക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോൾ വരും പിന്നെ നമ്മൾ പോർട്ട് മെസ്സേജ് അയച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് ഇൻകമ്മിങ് കോൾ വരും നിങ്ങൾ പോർട്ട് ചെയ്യാൻ ചെയ്യുന്നതിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൾ വരും അതുപോലെ തന്നെ അതിൽ പറയും ഇന്ന കീ പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് പോർട്ട് ക്യാൻസൽ ചെയ്യാം ഒരിക്കലും അങ്ങനെ പ്രസ് ചെയ്യരുത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് കോൾ ഉണ്ടായിരുന്നത് എന്തെങ്കിലും പിടിച്ച് നോക്കിയിട്ട് ക്യാൻസലായി പോകരുത് അങ്ങനത്തെ കോൾ വന്നാൽ കട്ടാക്കി വിടാം ഫോൺ എടുക്കുക അത് കമ്പ്യൂട്ടറോ മറ്റോ നമുക്കറിയാലോ കമ്പ്യൂട്ടർ റൈസെൻറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്ത് കോൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല അങ്ങനെയാണ് കട്ട് ചെയ്ത് കളിയേക്കെ അപ്പം ഏകദേശം ഒരു ഏഴ് ദിവസം അവർ പറയുന്നത് നാല് ദിവസം ആകുമ്പോഴേക്കും ഏകദേശം ആയി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ വീട്ടിലെല്ലാം നെറ്റ് ഉപയോഗിക്കാൻ അധികം എന്താ പറയല്ലേ ആവശ്യമില്ലാത്ത ആൾക്കാർ അച്ഛൻ അച്ഛൻ അമ്മമ്മ തുടങ്ങിയവരെ ഫോണുകളൊക്കെ ബി എസ് എൻ ലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറഞ്ഞു വന്നത് നിങ്ങളുടെ വീട്ടിൽ അച്ചച്ഛൻ അമ്മമ്മ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ അധികം ഫോൺ ഡാറ്റ ഒന്നും ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്ത ആൾക്കാർ അധികം കോൾ വിളിക്കാത്ത ആൾക്കാർ ഒക്കെ ഉണ്ടാവും ചിലർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാരെ ഈ കൈവരല് അതിൽ പറ്റത്തില്ല എടുക്കത്തില്ല അപ്പം അതിലേക്ക് ഒ ടി പി വരും അപ്പം അതിനും വേണ്ടിയിട്ടും ഈ ഇപ്പം ഐ ഡിയും എയർടെലും ജിയോ ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന വലിയ റീചാർജ് ചെയ്ത് വെക്കണം ബി എസ് എൻ ആ പ്രശ്നമൊന്നുമില്ല അപ്പം വയസ്സായ ആൾക്കാർ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ നെറ്റൊന്നുപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലത് ബി എസ് എൻ്റെ സിമ്മ് തന്നെയാണ് കാരണം മൂന്ന് മാസത്തേക്കൊക്കെ ഏകദേശം ഇരുന്നൂറ് രൂപ തായാലും നമുക്ക് ചെലവ് വരുന്നുള്ളൂ ഓക്കെ അപ്പം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ചെറിയ രീതിയിൽ പോർട്ട് ചെയ്ത് മാറുക ബി എസ് എൽ പിന്നെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനമാണ് അതിൻ്റെ അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക മറ്റുള്ള കമ്പനി എതിർത്ത് പറയുന്നതല്ല നമ്മൾക്ക് അത്തരം കമ്പനികൾ ആവശ്യമുണ്ട് കാരണം നമ്മൾക്ക് ഇപ്പം ബെറ്റർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക ഇപ്പോൾ തന്നെ ഫോർ ജി അതുപോലെ തന്നെ ഫൈവ് ജി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അവരാണ് അപ്പം നിങ്ങൾക്ക് ക്യാഷ് ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ തന്നെ നിന്ന് റീചാർജ് ചെയ്യാനാണ് എല്ലാവരും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ഒരേ സാമ്പത്തിക സ്ഥിതി ആയിരിക്കില്ലല്ലോ നിങ്ങൾക്ക് പെർ മന്ത് മുന്നൂറ്റമ്പത് മുന്നൂറ് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇത്തരത്തിൽ ബി എസ് എൽ ഉപയോഗിച്ചാൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരേണ്ടത് എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം